हलो स्टूडेंट्स, इन नम्मल प्लस वन फिजिक्स क्लास आरंभिक्कुकयाण। 11th സ്റ്റാൻഡേർഡിലെ ഫിസിക്സ് സിലബസിലെ 15 ചാപ്റ്റേഴ്സ് ആണ് മൊത്തമുള്ളത്. അതിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നൗ ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? Anything that can be measured directly or indirectly with the help of certain instrument is called physical quantities. നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിന്റെ സഹായത്തോടു കൂടെ മെഷർ ചെയ്യാൻ കഴിയുന്ന ഏതൊരു ക്വാണ്ടിറ്റിയെയും നമുക്ക് എന്ത് വിളിക്കാം? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, ടെമ്പറേച്ചർ. ഒരു തെർമോമീറ്ററിന്റെ സഹായത്തോടു കൂടെ നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ സാധിക്കുമല്ലോ. ഒരു ടേബിളിന്റെ ലെങ്ത് ഒരു മീറ്റർ സ്കെയിലിന്റെ സഹായത്തോടു കൂടെ മെഷർ ചെയ്യാം. ലെങ്തും ബ്രെഡ്ത്തും അറിയാമെങ്കിൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെ അളക്കാൻ കഴിയുന്ന ഏതൊരു ക്വാണ്ടിറ്റിയെയും നമുക്ക് എന്ത് വിളിക്കാം? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. നൗ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ഡിവൈഡഡ് ഇൻ ടു ടു ഗ്രൂപ്പ്. ദേ ആർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് അല്ലെ, വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആൻഡ് യൂഷ്വലി കനോട്ട് ബി ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. സച്ച് ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അതായത് സാധാരണ ഇവ എന്ത് ചെയ്യില്ല, മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മാസിന് എപ്പോഴെങ്കിലും മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ടോ? ലെങ്തിന് എക്സ്പ്രസ് ചെയ്യാറുണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയാണ് എന്ത് വിളിക്കുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ഇൻഡിപെൻഡന്റ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് കനോട്ട് ബി യൂഷ്വലി ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. Now there are seven fundamental quantities. They are mass, length, time, electric current, temperature, luminous intensity, and amount of substance. ഇത്രയും ആണ് fundamental quantities. എത്ര fundamental quantities ഉണ്ട്? Seven fundamental quantities ആണ് ഉള്ളത്. ഏതൊക്കെയാണവ? One, mass, length, time, electric current, temperature, luminous intensity and amount of substance. ഇനി എന്താണ് derived quantities എന്ന് നോക്കാം. The physical quantities which are expressed in terms of fundamental quantities is called derived quantities. അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. നൗ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് നമുക്ക് ധാരാളം എക്സാമ്പിൾ പറയാൻ സാധിക്കും. വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, വർക്ക്, മൊമെന്റം എക്സെട്ര. ഇവിടെ തന്നെ നോക്കൂ, വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലെങ്തിന്റെ മെഷർമെന്റ് അല്ലേ. ലെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ടൈം ഓൾറെഡി ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണല്ലോ. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ ടേംസിൽ നമുക്ക് വെലോസിറ്റി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് ഏത് ക്വാണ്ടിറ്റി ആണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി? ദി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇനി അടുത്ത ടോപ്പിക് ആണ് യൂണിറ്റ്സ്. എന്താണ് യൂണിറ്റ്സ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ. ഇപ്പൊ നമ്മൾ കടയിൽ ചെന്നിട്ട് 500 പഞ്ചസാര വേണോ എന്ന് പറയാറുണ്ടോ? 500 ഗ്രാം അല്ലെങ്കിൽ 1/2 കിലോഗ്രാം പഞ്ചസാര എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് അല്ലെ. കടയിൽ ചെന്നിട്ട് 2 അരി വേണമെന്ന് പറയാറുണ്ടോ? ഇല്ല അല്ലേ. എന്താണ് നമ്മൾ പറയാറുള്ളത്? 2 കിലോഗ്രാം അരി വേണം അല്ലേ. അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന്റെ ഒപ്പം പ്രോപ്പർ യൂണിറ്റും കൂടെ ചേർത്താലേ അതിന്റെ മീനിങ് പൂർണ്ണമാവുകയുള്ളൂ അല്ലേ. അപ്പൊ എന്താണ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് റെഫറൻസ് ഓഫ് ദി സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ആർ യൂസ്ഡ് ഫോർ കമ്പാരിസൺ ഓഫ് ദി സെയിം ഓഫ് ദി ഗിവൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്താണ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് റെഫറൻസ് ഓഫ് ദി സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി. ദി മെഷേർഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ആസ്
ഇവിടെ എന്താണ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷേർഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫോർ എക്സാമ്പിൾ മാസ്, എൻ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി, ആൻഡ് യു ഈസ് ദി ഇറ്റ്സ് യൂണിറ്റ്. ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു 2 kg അരി എന്ന് പറഞ്ഞു അല്ലേ, അപ്പൊ അവിടെ മാസ് ആണ് വരുന്നത് അല്ലെ. ഇപ്പൊ ക്യൂ എന്ന് പറയുന്നത് മാസ് ആണ്, 2 എന്ന് പറയുന്നത് എൻ, കിലോഗ്രാം എന്ന് പറയുന്നതാണ് യു. അപ്പൊ ജനറലി മെഷേർഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്? ക്യൂ ഈക്വൽ ടു എൻ യു. നൗ ഫോർ എ ഗിവൺ മെഷർമെന്റ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി യൂണിറ്റ്, ദാറ്റ് ഈസ് എം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/u. എന്താണ് ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂണിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. യൂണിറ്റ് ഓഫ് യൂണിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് കുറവാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് എൻ യു ഈക്വൽ ടു എന്ത് എഴുതാം നമുക്ക്? കോൺസ്റ്റന്റ്. ഓർ വി ക്യാൻ റൈറ്റ് എൻ വൺ യു വൺ ഈസ് ഈക്വൽ ടു എൻ ടു യു ടു. N1 is the magnitude of the physical quantity when unit is U1. N2 is the magnitude of the physical quantity when unit is U2. Clearly, for example, 5000 gram എന്ന് പറയുന്നതും 5 kg എന്ന് പറയുന്നതും ഒന്നല്ലേ? ഇവിടെ നോക്കൂ, യൂണിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഗ്രാമിനേക്കാൾ വലുതാണ് കിലോഗ്രാം അല്ലേ. യൂണിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുമ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യും? കുറയും. മാഗ്നിറ്റ്യൂഡ് യൂണിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ കുറവാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് എൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/u ഓർ എൻ യു ഈക്വൽ ടു കോൺസ്റ്റന്റ്. ദാറ്റ് മീൻസ് എൻ വൺ യു വൺ ഈസ് ഈക്വൽ ടു എൻ ടു യു ടു. ക്ലിയർ ആയി കാണുമല്ലോ ഈ പറഞ്ഞ കാര്യം. ഓക്കെ, അടുത്ത ടോപ്പിക് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. എന്താണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് നോക്കാം. എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് യൂണിറ്റ്സ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ഓൾ കൈൻഡ്സ് ഓഫ് ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. നൗ എത്ര ടൈപ്പ് സിസ്റ്റം ഉണ്ട്? 3 സിസ്റ്റം. ഏതൊക്കെയാണ്? FPS സിസ്റ്റം, CGS സിസ്റ്റം ആൻഡ് MKS സിസ്റ്റം. ഇനി FPS സിസ്റ്റത്തില് ലെങ്ത് മെഷർ ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്? ഫൂട്ട്. മാസ് ഈസ് മെഷേർഡ് ഇൻ പൗണ്ട് ആൻഡ് ടൈം ഈസ് മെഷേർഡ് ഇൻ സെക്കൻഡ്. ആൻഡ് ഇൻ CGS സിസ്റ്റം ലെങ്ത് ഈസ് മെഷേർഡ് ഇൻ സെന്റിമീറ്റർ, മാസ് ഈസ് മെഷേർഡ് ഇൻ ഗ്രാം, ടൈം ഈസ് മെഷേർഡ് ഇൻ സെക്കൻഡ്. And in MKS system, length is measured in meter, mass is measured in kilogram, and time is measured in second. അപ്പോൾ എന്താണ് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് മനസ്സിലായോ? അടുത്തൊരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഇന്ന് ഇന്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്ത സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് സിസ്റ്റമേ ഇന്റർനാഷണൽ ഡി യൂണിറ്റ്, അബ്രിയേറ്റഡ് ആസ് SI. Now, the SI system is based on 7 fundamental units and 2 supplementary units. ഏതൊക്കെയാണ് ആ 7 fundamental units എന്ന് നോക്കാം. അതായത് SI system എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു? It is based on 7 fundamental units and 2 supplementary units. ഏതൊക്കെയാണ് ആ 7 fundamental units? The SI unit of length is meter, its symbol is M. The SI unit of mass is kilogram, its symbolical representation is kilogram. The SI unit of time is second, symbol S. The SI unit of temperature, Kelvin, symbol K. The SI unit of electric current is ampere, symbol A. Luminous intensity, SI unit is candela, symbol is CD. The SI unit of amount of substance is mol, symbol mol. Now, ഇത് കൂടാതെ രണ്ട് സപ്ലിമെന്ററി യൂണിറ്റ്സും ഉണ്ട്. ഏതൊക്കെയാണവ? ഒന്ന് പ്ലെയിൻ ആംഗിളും മറ്റൊന്ന് സോളിഡ് ആംഗിളും അല്ലെ.
പ്ലെയിൻ ആംഗിളിന്റെ എസ് ഐ യൂണിറ്റ് ആണ് റേഡിയൻ, സിമ്പിൾ റാഡ്. സെക്കൻഡ്, സോളിഡ് ആംഗിൾ എസ് ഐ യൂണിറ്റ് സ്റ്റർ റേഡിയൻ സിമ്പിൾ എസ് ഐ. ഈ ഏഴ് ഫണ്ടമെന്റൽ യൂണിറ്റ്സും രണ്ട് സപ്ലിമെന്ററി യൂണിറ്റ്സും ചേർന്നതാണ് എന്ത്, ഇന്റർനാഷണൽ സിസ്റ്റം, ഇന്റർനാഷണൽ ഡി യൂണിറ്റ് അഥവാ എസ് ഐ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഈ യൂണിറ്റ്സുകളെല്ലാം ബൈഹാർട്ട് ചെയ്ത് വയ്ക്കണം. ഈ യൂണിറ്റുകൾ അറിയാമെങ്കിൽ നമുക്ക് ഡിറൈവ്ഡ് യൂണിറ്റ്സിന്റെ യൂണിറ്റ്സ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ ഇന്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്ത സിസ്റ്റമാണ്, സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് എന്ത്, എസ് ഐ സിസ്റ്റം അല്ലേ. ആ എസ് ഐ സിസ്റ്റം എന്തിനെ ബേസ് ചെയ്ത് കിടക്കുന്നു, ഏഴ് ഫണ്ടമെന്റൽ യൂണിറ്റും ഏഴ് സപ്ലിമെന്ററി യൂണിറ്റ്സും കൂടി ചേർന്നതാണ് എസ് ഐ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക് അഡ്വാൻറ്റേജസ് ഓഫ് എസ് ഐ. എസ് ഐ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, എസ് ഐ ഈസ് കൊഹറന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. എന്താണ്, എന്തുകൊണ്ടാണ് എസ് ഐ സിസ്റ്റത്തിനെ കൊഹറന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് വിളിക്കുന്നതെന്ന് പറയാമോ? ഒരു ന്യൂമറിക്കൽ ഫാക്ടേഴ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ ഫണ്ടമെന്റൽ യൂണിറ്റ്സിന് സിമ്പിൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സ് നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് എസ് ഐ സിസ്റ്റത്തിനെ എന്ത് വിളിക്കുന്നത്, കൊഹറന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കൂ, വെലോസിറ്റി ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ് അല്ലേ. അപ്പൊ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. അപ്പൊ വെലോസിറ്റിയുടെ യൂണിറ്റ് എങ്ങനെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉപയോഗിച്ച് കിട്ടുന്നത് നോക്കും. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. ഇനി നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ മെഷർമെന്റ് ആണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് അല്ലേ. ബട്ട് ഇത് യൂണിറ്റ് ഓഫ് ലെങ്ത് മീറ്റർ, അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്തായിരിക്കും, മീറ്റർ അല്ലേ. ടൈം എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് അല്ലേ. അപ്പോൾ ലെങ്ത്തിന്റെ യൂണിറ്റിനെ ടൈമിന്റെ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, വെലോസിറ്റിയുടെ യൂണിറ്റ് കിട്ടും. അപ്പോൾ ഒരു ന്യൂമറിക്കൽ ഫാക്ടേഴ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ മൾട്ടിപ്ലൈ ചെയ്തു ഫണ്ടമെന്റൽ യൂണിറ്റ്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തോ ഡിവൈഡ് ചെയ്തോ നമുക്ക് എന്ത് കിട്ടും, ഡിറൈവ്ഡ് യൂണിറ്റ്സ് ലഭിക്കും. ഈ കാരണത്താലാണ് എസ് ഐ സിസ്റ്റത്തിനെ കൊഹറന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, എസ് ഐ ഈസ് എ റാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. എന്തുകൊണ്ടാണ് എസ് ഐ സിസ്റ്റത്തിനെ റാഷണൽ സിസ്റ്റം എന്ന് വിളിക്കാൻ കാരണം, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എസ് ഐ സിസ്റ്റത്തിൽ ഒരു യൂണിറ്റ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, എല്ലാ ഫോം ഓഫ് എനർജിയുടെയും എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. അതേസമയത്ത് എം കെ സിസ്റ്റത്തിൽ ദി മെക്കാനിക്കൽ എനർജി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ജൂൾ, ഹീറ്റ് എനർജി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ കലോറി, ആൻഡ് ഇലക്ട്രിക്കൽ എനർജി ഈസ് മെഷേർഡ് ഇൻ കിലോ വാട്ട് അവർ. അതേസമയത്ത് എസ് ഐ സിസ്റ്റത്തിലെ ഏത് ഫോം ഓഫ് എനർജി ആയാലും ഒരേ ഒരു യൂണിറ്റേ ഉള്ളൂ. ഏതാണ് ആ യൂണിറ്റ്? ജൂൾ. ഈ കാരണത്താലാണ് എസ് ഐ എന്താണെന്ന് പറയാൻ കാരണം, റാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണെന്ന് പറയാൻ കാരണം. ഇനി മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, എസ് ഐ ഈസ് എ മെട്രിക് സിസ്റ്റം. എന്തുകൊണ്ടാണ് എസ് ഐ സിസ്റ്റത്തിനെ മെട്രിക് സിസ്റ്റം എന്ന് വിളിക്കുന്നത് അറിയാമോ? മൾട്ടിപ്പിൾസും സം മൾട്ടിപ്പിൾസും ഒക്കെ നമുക്ക് ടെന്നിന്റെ പവേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് എസ് ഐ സിസ്റ്റം ഒരു മെട്രിക് സിസ്റ്റം ആണെന്ന് പറയാൻ കാരണം. നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 10⁻³ മീറ്റർ അല്ലേ. ഇവിടെ നോക്കൂ, നമുക്ക് മൾട്ടിപ്പിൾസിന് അല്ലെങ്കിൽ സം മൾട്ടിപ്പിൾസിനൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ടെന്നിന്റെ പവേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് എസ് ഐ സിസ്റ്റത്തിന് എന്ത് വിളിക്കുന്നത്, മെട്രിക് സിസ്റ്റം എന്ന് വിളിക്കാൻ കാരണം. അടുത്ത അഡ്വാൻറ്റേജ്, എസ് ഐ ഈസ് എൻ ആബ്സലൂട്ട് സിസ്റ്റം ഓഫ് യൂണിറ്റ്. ദാറ്റ് മീൻ ദി യൂസ് ഓഫ് ഇറ്റ് ഡസ് നോട്ട് യൂസ് ഗ്രാവിറ്റേഷണൽ യൂണിറ്റ്. ദി യൂസ് ഓഫ് ജി ഈസ് നോട്ട് റിക്വയർഡ്. അതായത് എസ് ഐ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നില്ല, ഗ്രാവിറ്റേഷണൽ യൂണിറ്റ് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് എസ് ഐ സിസ്റ്റം ആബ്സലൂട്ട് സിസ്റ്റമാണെന്ന് പറയാൻ കാരണം. ഇനി ഒരു അഡ്വാൻറ്റേജസും കൂടെ ഉണ്ട്, എസ് ഐ സിസ്റ്റം എന്താണ്, ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് യൂണിറ്റ്സ് ആണ്.
And these are the advantages of SI system. What are the advantages of SI system? One, SI is a coherent system of unit. SI is a rational system of unit. SI is a metric system. And SI is an absolute system of unit. And last one, it is internationally accepted unit. Internationally accepted unit are in the SI system. So these are the advantages of SI. Next topic, guidelines for writing SI units in simples. നമ്മൾ എസ് ഐ സിസ്റ്റത്തിൽ ഒരു യൂണിറ്റിന്റെ സിമ്പിൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ് നോക്കൂ. സ്മോൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ സിമ്പിൾസ് ഓഫ് യൂണിറ്റ്. സാധാരണ സിമ്പിൾ യൂണിറ്റിന്റെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് സ്മോൾ ലെറ്റേഴ്സ് ആണ്. കൂടെ നോക്കൂ, മീറ്റർ അല്ലേ, മീറ്ററിന്റെ എസ് ഐ യൂണിറ്റ് ക്യാപിറ്റൽ എം എന്ന് എഴുതാറില്ല, പകരം എന്താണ് എഴുതാറുള്ളത്? സ്മോൾ ലെറ്റർ എം ആണ് എഴുതാറുള്ളത്. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ ഒരിക്കലും എഴുതാൻ പാടില്ല. സിമ്പിൾ ആയിട്ട് എഴുതുമ്പോൾ എന്തേ എഴുതാൻ പാടുള്ളൂ? സ്മോൾ ലെറ്റർ മാത്രമേ എഴുതാൻ പാടുള്ളൂ. സോ സ്മോൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ സിമ്പിൾസ് ഓഫ് യൂണിറ്റ്. അടുത്തതായിട്ട് സിമ്പിൾസ് ആർ നോട്ട് ഫോളോഡ് ബൈ എ ഫുൾ സ്റ്റോപ്പ്. സിമ്പിൾസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇറ്റ് ഇസ് നോട്ട് ഫോളോഡ് ബൈ ഫുൾ സ്റ്റോപ്പ്. മൂന്നാമത്തെ പോയിന്റ്, ദി ഇനീഷ്യൽ ലെറ്റർ ഓഫ് എ സിമ്പിൾ ഈസ് ക്യാപിറ്റൽ only when the unit is named after a scientist. But the initial letter of a simple is capital. Eppol mathrame capital aavulu? Only when the unit is named after a scientist. Namukkariyam SI unit of force newton alle. Aa case le namukku end letter konde denote cheyavunnana capital letter konde denote cheyam. Mattoru example, current inde unit ampere aanennulla kaaryam ezhuthale. ആമ്പിയർ ആണെന്നുള്ള കാര്യം അറിയാലോ. അവിടെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, സ്മോൾ ലെറ്റർ എ അല്ല ഉപയോഗിക്കുക. പിന്നെ എന്താണ് ഉപയോഗിക്കുക? ക്യാപിറ്റൽ എ ആണ് ഉപയോഗിക്കുക അല്ലെ, കാരണം അതൊരു സയന്റിസ്റ്റിന്റെ നെയിമാണ്. അടുത്ത പോയിന്റ്, ദി ഫുൾ നെയിം ഓഫ് എ യൂണിറ്റ് ഓൾവേസ് ബിഗിൻസ് വിത്ത് എ സ്മോൾ ലെറ്റർ ഈവൺ ഇറ്റ് ഹാസ് ബീൻ നെയ്മഡ് ആഫ്റ്റർ എ സയന്റിസ്റ്റ്. അതായത് ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് യൂണിറ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ആ യൂണിറ്റിന് പിന്നെ മുഴുവൻ ലെറ്ററിൽ എഴുതുകയാണെങ്കിൽ, ഇത് ഫുൾ നെയിം എഴുതുകയാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്നുള്ള കാര്യം എഴുതുക അല്ലെ, അവിടെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. പിന്നെ എങ്ങനെ എഴുതണം? ഈവൺ അതൊരു സയന്റിസ്റ്റിന്റെ പേരാണെങ്കിൽ പോലും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആവാൻ പാടില്ല. ഫുള്ളായിട്ട് ഫുൾ നെയിം ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി സ്മോൾ ലെറ്റർ. ഇങ്ങനെയേ എഴുതാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, മറ്റൊരു എക്സാമ്പിൾ ആംപെയർ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ പാടില്ല. എങ്ങനെ എഴുതണം? ഫസ്റ്റ് ലെറ്റർ എന്തായാലും സ്മോൾ ലെറ്റർ ആയിരിക്കണം. ക്ലിയർ അല്ലേ? നാലാമത്തെ പോയിന്റ്. അടുത്തത് ലാസ്റ്റ് പോയിന്റ്, സിമ്പിൾസ് ഡു നോട്ട് ടേക്ക് പ്ലൂറൽ ഫോം. ഒരിക്കലും സിമ്പിൾസ് എന്ത് ഫോം ഉണ്ടാവില്ല, പ്ലൂറൽ ഫോം ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു എസ് ഐ യൂണിറ്റിന്റെ സിമ്പിൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ്, സ്മോൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ സിമ്പിൾസ് ഓഫ് യൂണിറ്റ്. Simples are not followed by a full stop. The initial letter of a simple is capital only when the unit is named after a scientist. The full name of a unit always begins with a small letter even if it has been named after a scientist. And the last point is simple do not take plural form. And these are the guidelines for writing SI units in simples. Prefixes for power of 10. ഇവിടെ നോക്ക്, ഇവിടെ മൾട്ടിപ്പിൾസ് കൊടുത്തിട്ടുണ്ട്. 10^1 അതിന്റെ പ്രിഫിക്സ് ആണ് ഡെക്ക, ആൻഡ് ഇറ്റ് സിമ്പിൾ ഈസ് ഡി എ. 10^2 എന്ന് പറഞ്ഞാലോ ഹെക്ടോ, സിമ്പിൾ എച്ച്. 10^3 എല്ലാവർക്കും അറിയാം അല്ലേ എന്താണത്? കിലോ, സിമ്പിൾ കെ. 10^6 ആണെങ്കിലോ മെഗ. അപ്പൊ മെഗ എന്ന് കേട്ടുകഴിഞ്ഞാൽ എന്ത് മനസ്സിലായിക്കൊള്ളണം? 10^6 ആണ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ എം. അതേസമയത്ത് ഗിഗയോ 10^9 അതിന്റെ സിമ്പിൾ ക്യാപിറ്റൽ ജി. 10^12 എന്ന് പറഞ്ഞാൽ തേര, അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി. 10^15 ആണെങ്കിൽ പീറ്റ, അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് പി. ആൻഡ് 10^18 എക്സ, ഇറ്റ് സിമ്പിൾ ഈസ് ഇ. ഇനി അടുത്ത് ടെന്നിന്റെ സം മൾട്ടിപ്പിൾസ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? 10^-1 അതിന്റെ പ്രിഫിക്സ് ഡെസി ആണ്, അതിന്റെ സിമ്പിൾ ഡി.
മൈനസ് ടു അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, സെന്റി സെന്റിമീറ്റർ എന്നൊക്കെ കേട്ടില്ലേ. അപ്പൊ ടെൻ റൈ ടു മൈനസ് ടു എന്ന് പറയുന്നത് സെന്റി, റെപ്രസെന്റഡ് ബൈ സിമ്പൽ സി. ടെൻ റൈ ടു മൈനസ് ത്രീ എല്ലാവരും കേട്ടാലേ മില്ലി, സിമ്പൽ സ്മോൾ ലെറ്റർ എം. ടെൻ റൈ ടു മൈനസ് സിക്സ് മൈക്രോ, ഇത് ഈ സിമ്പലിന്റെ പേര് മ്യൂ എന്നാണ് ഇത് വായിക്കേണ്ടത്, ഒരു ഗ്രീക്ക് ലെറ്റർ ആണ് മ്യൂ. അപ്പൊ മൈക്രോ എന്ന സിമ്പോളിക് റെപ്രസെന്റേഷൻ മ്യൂ ആണ്. അപ്പൊ മൈക്രോ എന്ന് കേട്ടുകഴിഞ്ഞാൽ എന്ത് മനസ്സിലായിക്കൊള്ളാം, ടെൻ റൈ ടു മൈനസ് സിക്സ് ആണ്. അതുപോലെ തന്നെ ടെൻ റൈ ടു മൈനസ് നൈന് അത് നാനോ, സിമ്പിൾ എൻ. ടെൻ റൈ ടു മൈനസ് ട്വൽവ് പൈക്കോ, സിമ്പിൾ പി. ടെൻ റൈ ടു മൈനസ് ഫിഫ്റ്റീൻ ഫെംടോ, സിമ്പിൾ എഫ്. ടെൻ റൈ ടു മൈനസ് എയ്റ്റീനോ അറ്റോ, അതിന്റെ സിമ്പിൾ എ. ഇത് എൻട്രൻസ് എക്സാമിനേഷന് ഈ ഭാഗത്തിന് സാധാരണ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പൊ ഈ പോയിന്റ്സുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് മൈക്രോ എന്നൊക്കെ പറഞ്ഞിട്ട് വേർഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം, അത് ടെൻ റൈ ടു മൈനസ് സിക്സ് ആണ്. ഗിഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടെൻ റൈ ടു നൈൻ ആണ്. അപ്പൊ ഈ ടേബിൾ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ഓക്കേ.